സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പിതാക്കന്മാർ പച്ചമുന്തിരി കഴിച്ചു, മക്കളുടെ പല്ല് പുളിച്ചു എന്നൊരു പഴമൊഴി ഇനി ഇസ്രായേലിൽ പ്രസക്തിയില്ല എന്ന് നാഥൻ പഠിപ്പിക്കുകയാണ്. എസക്കിയൽ 18. തിന്മ എത്ര സാമൂഹികവും വ്യാപകവുമാണെന്ന് തോന്നിയാലും അത് ഓരോ വ്യക്തികൾ ചേർന്ന് ചെയ്യുന്നത് തന്നെയാണ്. അതിനാൽ ഓരോ വ്യക്തിയുടെയും ധാർമ്മിക ഉത്തരവാദിത്വത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട്. ആൾക്കൂട്ടത്തിനിടയിൽ ആർക്കും കൈ കഴുകി കടന്നു കളയാനാകില്ല, ഒളിച്ചിരിക്കാനുമാകില്ല. ദൈവം ഓരോരുത്തരെയും വ്യക്തിപരമായി അറിയുന്നു എന്ന തലത്തിൽ നിന്നാണ് ഈ ധാർമ്മിക ഉത്തരവാദിത്വം നാം വ്യക്തിപരമായി വായിച്ചെടുക്കേണ്ടതും. നമ്മുടെ പൂർവികരിൽ നിന്ന് പകർന്നു കിട്ടുന്ന ഒരു ഭൗമിക സംസ്കാരത്തിൻ്റെയും അതിൻ്റെ അപജയങ്ങളുടെയും പ്രശ്നത്തെക്കുറിച്ച് വാചാലരാകുമ്പോൾ അതിനേക്കാളൊക്കെ മുൻപ് അനാദി മുതലേ ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി അറിഞ്ഞ് മെനഞ്ഞ് തിരഞ്ഞെടുത്ത് നിയോഗിച്ചതിൻ്റെ ഓർമ്മ കൂടി ഉണ്ടാകണം. ഇന്നലെ നാഥൻ വൈവാഹിക രൂപത്തിലൂടെ അത് പകർന്നു തന്നിരുന്നല്ലോ. ആദ്യം മുതൽ അങ്ങനെയായിരുന്നില്ല എന്ന് നാഥൻ പറയുമ്പോൾ പിന്നീട് നമ്മുടെ ചരിത്ര വഴികളുടെ ഇടക്കാലങ്ങളിൽ ഉണ്ടായതും അതിൻ്റെ തുടർച്ചയുമായ കാര്യങ്ങളിൽ നമ്മളുടെ ജീവിത കണക്കുകളെ മൊത്തത്തിൽ കൂട്ടിവെക്കുന്നത് ശരിയല്ല. ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് ഇടം കൊടുക്കേണ്ടതുണ്ട്. ദൈവത്തിന് മുൻപിൽ ഇന്ന് ദാവീദിന് തന്നെ തന്നെ തുറന്നിടാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഒരു രാജാവെന്ന നിലയിൽ തനിക്ക് ഒരനർത്ഥവും വരാതെ പൊതിഞ്ഞു പിടിക്കാൻ ആളും ബലവും ഉണ്ടായിട്ടും അവൻ ആ കവചങ്ങളെല്ലാം തട്ടിമാറ്റിക്കൊണ്ട് എറിഞ്ഞുടച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉരുകിയ ഹൃദയവുമായി വന്നതെന്ന് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, എന്നിൽ കാരുണ്യം തൂകണമേ എന്ന് സങ്കീർത്തനം 51. അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു പോയി എന്ന് ആൾക്കൂട്ടത്തിനിടയിൽ മറഞ്ഞിരിക്കാൻ അവൻ തയ്യാറേയല്ല. കാരണം ദൈവത്തിൻ്റെ മുൻപിൽ എല്ലാം അനാവൃതമാണല്ലോ. ബഹുവചനങ്ങളുടെ മറയില്ലാതെ അവൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവവും അവനും തമ്മിലുള്ള അസഹജമായ ബന്ധം മാത്രമാണ് അവിടെ ഉരുത്തിരിയുന്നത്. ഇന്ന് സുവിശേഷം മത്തായി 19:13 മുതൽ നാഥൻ ഒരു ശിശുവിനെ എടുത്ത് അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ മാർഗരേഖ പ്രകാശിപ്പിക്കുമ്പോൾ ചരിത്രത്തിൻ്റെയും പൈതൃകങ്ങളുടെയും മാറാപ്പുകൾ നിലത്തുവെച്ചുകൊണ്ട് സ്വതന്ത്രമായി ദൈവത്തെ സമീപിക്കാനുള്ള നമ്മുടെ വിളിയെ തന്നെയാണ് അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നത്. ശിശുവിൻ്റെ ആ ലാഘവത്വം, അപാരക്കുറവ്, അത് ഒരു പുതിയ തുടക്കത്തിൻ്റെ കുറി കൂടിയാണ്. തലമുറകളുടെ പരിക്ക് ഇനിയും ഏൽക്കാത്ത ഒരു പുതുജന്മം, എന്നാൽ ഏൽക്കാൻ ഇനിയും സാധ്യതയുണ്ട് തന്നെ. കവി ജിബ്രാൻ പാടിയതുപോലെ, കുഞ്ഞുങ്ങൾ ജീവന് ജീവനോടുള്ള അഭിനിവേശത്തിന്റെ ഫലമാണ്. ദേ ആർ ദ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് ലൈഫ്സ് ലോങ്ങിങ് ഫോർ ഇറ്റ് സെൽഫ്. അനന്യമായ അന്യൂനമായ സ്നേഹത്താൽ ദൈവം അനാദി മുതലേ നമ്മെ സ്നേഹിച്ചു തുടങ്ങിയത് ഇന്നും ഇതാ തുടർന്നുകൊണ്ടേയിരിക്കുന്നു.